സിറോ മലബാർ സഭ ഭൂമി ഇടപാട് കേസിൽ കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്ക് ആശ്വാസം. നേരിട്ട് ഹാജരാകാൻ സാവകാശം വേണമെന്ന കർദ്ദിനാളിന്റെ ആവശ്യം കാക്കനാട് കോടതി അംഗീകരിച്ചു. ഭൂമി ഇടപാട് കേസ് പരിഗണിക്കുന്നത് ജനുവരി 18 കോടതി മാറ്റിവെച്ചിട്ട് ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി. ശ്യാം, നേരിട്ട് വിചാരണയ്ക്ക് ഹാജരാകുന്ന ഒഴിവാക്കണം എന്ന ആവശ്യം സുപ്രീംകോടതിയും തള്ളിയിരുന്നല്ലോ, അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ അല്പം സാവകാശം ഈ കേസ് പരിഗണിക്കുന്ന കാക്കനാട് കോടതി അനുവദിച്ചിട്ടുള്ളത്. എങ്കിലും നേരിട്ട് ഹാജരാകേണ്ടി വരില്ലേ? പ്രതീക്ഷ തീർച്ചയായിട്ടും കർദ്ദിനാൾ നേരിട്ട് ഹാജരാകണം. അതായത് ജനുവരി 18 ഈ കേസ് അതായത് മാറ്റിവെച്ചിരിക്കുന്നത്. കാക്കനാട് 1 ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസ് ജനുവരി 18 വീണ്ടും പരിഗണിക്കുന്നത്. ആ സമയത്ത് കർദ്ദിനാൾ നേരിട്ട് ഹാജരായി കേസിൽ ജാമ്യം എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കേസ് ഇന്നലെ സുപ്രീംകോടതി പരിഗണിച്ചത് കേസ് റദ്ദാക്കണം എന്ന ആവശ്യം സുപ്രീംകോടതി ഇന്നലെ പരിഗണിച്ചിരുന്നു. 7 ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഈ കേസുകളെല്ലാം തന്നെ റദ്ദാക്കണമെന്നായിരുന്നു ഇന്നലെ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി. ആ ഹർജി അടുത്ത മാസം അതായത് ജനുവരിയിലേക്ക് പരിഗണിക്കാൻ വീണ്ടും മാറ്റി. എന്നാൽ ഇതിനിടയിൽ ഹൈക്കോടതി ഈ 1 മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇത്തരത്തിൽ ഹാജരാകണം എന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അക്കാര്യം കോടതി ഇന്നലെ സുപ്രീംകോടതി വാക്കാൽ പറഞ്ഞതാണ് ഉള്ളത്. എന്തായാലും ജനുവരി 18 ഒരു നേരിയ ആശ്വാസമാണ് കർദ്ദിനാളിന് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.